Assalamualaikum. Apa yang kita pudi video lek, semua orang kau sahaja. Apa yang kita ni, yang kita breakfast ini korang cuci sesing lah, tanah naikkan. Ini yang kita breakfast ini idli, sambar, chadni. Apa yang kita ni idli, sambar, chadni nak kena nongka. Apa yang kita ni ada pachirim, purikalirim, urunaka, anjuran kura. Pada tu lete kudir tuin, selesaian ada cerikan dah. Elah ada cora ada kium, ada erikan ada itu cerik. Kepas ni anggal lebetan ada itu purkaleri, anu pada tu lete terna. Anggal anggane ni daily dagar. Apa ni anggal baki tu karya laku muncul arna. Apa ni muka anggane dagar ni nak anu mba. Nampu channel itu hari itu subscribe ya, tapi orang subscribe dah bela ikut orang enable cedeka. Enna matra anu anggal ni arna videos ni engkau notification ada kita ulo. Pina elah ada video full ada kanne. Ini upaya tamani. Nada, nama kita Avila Kana, kita breakfast ini. Apun, amal thaleh usah ericecece idli itu mau, nana itu pengyo ane cende. Ini idli ek, korang cukup mori cerita, amuk idli jodoh. Abang, kami idli ini dah kalah patut. Dulu, airlam macam itu, aduk putih macam itu. Ini, kami tatali idli ini dah kalah mana tatali. Ada yang korang cendana dek tu kan? Karena itu, idli ini dah kalah ini pertanda betul orang ini tanah macam cendana tu kan? Selain idli ini dah kalah ini itu tatali tu niyo elak macam itu. Anak idli ini dah kalah. Pasal adil kan? Alah, kami ini cendana tu itu nengi pertanda idli ini dah kalah ini betul tu.
അപ്പോൾ അടുത്ത മുമ്പിച്ച് സാമ്പാർ വയ്ക്കാനായിട്ടുള്ള പരിപ്പ് കഴുകി കുക്കറിൽ വെച്ചേക്കാണ്. ആ പരിപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ട് വേണം സാമ്പാറിലേക്ക് ഇടാനായിട്ട്. അപ്പൊ നമ്മുടെ ഇഡ്ഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇഡ്ഡലി നമ്മള് അടുപ്പത്തു നിന്ന് എടുത്തിട്ട് ആ തട്ടിൽ കുറച്ച് പച്ചവെള്ളം തളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇഡ്ഡലി പെട്ടെന്ന് വിട്ടു വരും. ഇതിലായിട്ടുണ്ട്. ഇനി നമുക്കിത് വാങ്ങി ഇത്തിരി വെള്ളം ഒഴിച്ചു വെക്കണം. വെള്ളം ഒഴിച്ചാലാണ്, തണുത്ത വെള്ളം ഒഴിച്ചാലാണ് ഈ സാധനം ഇട്ട് വരുന്നത്. തണുത്ത വെള്ളം ഒഴിക്കാൻ കഴിയില്ല, ശരിക്കും വെള്ളം ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് പാത്രത്തിൽ വിട്ട് പോലും. അത് നമുക്ക് ഇഡ്ഡലി ഇങ്ങനെ എടുത്തുവെച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ചവഴിച്ചിട്ട് ഞാൻ തിരിഞ്ഞ വെള്ളം. അപ്പൊ തണുത്തതിന് ശേഷം എടുക്കുവാണെങ്കിൽ അത് തുണിയൊക്കെ വെക്കുക. ആൾക്കാർ തുണി ഒന്നും വെക്കണ്ട, ഇല വെക്കണ്ട, ഒന്നും വെക്കണ്ട. എണ്ണ തൂത്തതിന് ശേഷം ഈ ഇഡ്ഡലി ഇങ്ങനെ വെച്ചിട്ട് ഇഡ്ഡലി തണുത്ത് കഴിയുമ്പോൾ പറിച്ച് പെറുക്കി എടുക്കാൻ പറഞ്ഞാൽ വെള്ളം ഒഴിച്ച് വെക്കും. പരിപ്പ് വെന്തിരിപ്പുണ്ട്, പരിപ്പ് വെന്തും. ഇനി പച്ചക്കറികളെല്ലാം ഇടണം. അപ്പൊ പച്ചക്കറികളെല്ലാം ഇതിനകത്ത് അരിഞ്ഞിട്ടുണ്ട്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട്, 1/2 ടീസ്പൂൺ ഉപ്പിടാ. ഉപ്പിട്ടിട്ടുണ്ട്. ഇനി ലേശം മാളപ്പൊടിയും കൂടെ ചേർത്ത് ഇതിൽ പുളിങ്ങളെ ഇട്ടിരുന്നാൽ മതി. അപ്പൊ മഞ്ഞൾപ്പൊടി, ഉപ്പും, പച്ചമുളകാണ് ഇന്ന് കൂല ചേർത്തേക്കുന്നത്. മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ഉപ്പും ഇങ്ങനെ ചേർത്തിട്ടാണ് പുളിയും കൂടെ ചേർത്താണ് അടുപ്പത്തേക്കണത്. ഇത് വെന്തതിന് ശേഷം വെണ്ടയ്ക്കും വേണ്ട മുരിങ്ങക്കോലും ഇടുള്ളൂ. വെണ്ടയ്ക്കും വലിയ മുരിങ്ങക്കോലും ചുമ്മാ വെന്ത് പോയാൽ കൊള്ളൂല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലാസ്റ്റേ ഇടാറുള്ളൂ. ഇത് ഇട്ടൊന്ന് ചൂടായാൽ മതി. ഇത് അപ്പോഴത്തേക്കും വേഗം സാധനം. ഈ സ്പൂണും കൊണ്ട് എടുക്കുന്നതിനൊക്കെ എത്ര സുഖമാണെന്ന് വെച്ചാൽ ഇതിൽ ഇങ്ങനെ വരും. ചില ആൾക്കാർ അത് പാത്രത്തിൽ മൊത്തം പിടിച്ച് പിടിച്ച് നല്ല പൂ പോലത്തെ ഇഡ്ഡലി. ഇതാണ് പച്ചരിയും പുഴുക്കിലരിയും കൂടി ഇവിടെ നിന്ന് നന്നായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആയിരിക്കും. ചോറൊക്കെ ചേർക്കണൊക്കെ സൂപ്പറായി സാധനം. Thank you.
പച്ചക്കറിയുടെ ഒപ്പം വെണ്ടയ്ക്ക ഇടരുത്. വെണ്ടയ്ക്ക ഇട്ടിന് വെണ്ടയ്ക്ക മുരിങ്ങക്കോലും വേറെ ഇടണം. വെണ്ടയ്ക്ക മുരിങ്ങക്കോലും വെന്ത് പോയാൽ കൊള്ളുകയില്ല. അപ്പൊ ഇതൊന്നും ഇട്ടൊന്ന് ശരി പതുക്കെ ചൂടായാൽ മതി. അപ്പൊ തന്നെ സാധനം വീഴും. ചിക്കനാണ് സാമ്പാറും ഒന്ന് ചിക്കനാണെന്ന് കറി. ഇത് ഞങ്ങള് ഉച്ചത്തേക്ക് ചിക്കൻ പൊരിക്കാനുള്ള മസാല വെച്ചിരിക്കുന്ന കുരുമുളക് പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, ഒരു സ്പൂൺ മഞ്ഞൾ പൊടി, മസാല പൊടി ഒന്നര സ്പൂൺ. ഒന്നര സ്പൂൺ നന്നായിട്ട് മുറുക്കം കിട്ടും. സാമ്പാറിന്റെ കഷ്ണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇത് നാട്ടിലേക്ക് വെണ്ടയ്ക്ക മുരിങ്ങക്കോലും ഇട്ടാൽ മതി. വെണ്ടയ്ക്ക മുരിങ്ങക്കോലും ഇട്ടിട്ട് ഒന്നും കൂടെ ഒരു പതുക്കെ ഒരേ അഞ്ച് മിനിറ്റ് തിളപ്പിക്കട്ടെ. ഇതിൻ്റെ ചൂട് കൊണ്ട് വെന്താ ഈ വെണ്ടയ്ക്ക, അല്ലെങ്കിൽ വെണ്ടയ്ക്ക എന്ത് പോയാൽ കൊള്ളുക. വെണ്ടയ്ക്ക എന്ത് മനച്ചു അതുപോലെ മുരിങ്ങക്കോലും വെണ്ടയ്ക്ക ഒപ്പ് ഇട്ടാൽ മതി. അപ്പൊ ഇത് വെണ്ടയ്ക്ക മുരിങ്ങക്കോലും വെന്ത് അടഞ്ഞിട്ടില്ല. അതെ ഇതുപോലെ കിടക്കണം വെണ്ടയ്ക്ക വേണ്ട. എന്നാ വേഗം ചെയ്തിട്ടുണ്ടല്ലോ. ഇനി നമുക്കൊരു സാമ്പാർ പൊടി, ഒരു മൂന്ന് സ്പൂൺ സാമ്പാർ പൊടിയാണല്ലോ. പച്ചമുളക് ആവശ്യത്തിന് എരിവിന് വേണ്ടിയിട്ട്, അപ്പം പിന്നെ സാമ്പാർ പൊടി രുചിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. അത് ഇതുപോലെ ചൂടിനെ ഈ സാമ്പാറിൻ്റെ ഇത് ഒഴിച്ചിട്ട് വെച്ച് കഴിക്കുകയാണെങ്കിൽ പൊടി പാറി കിടക്കാതിരിക്കും. സാമ്പാർ പൊടി മാത്രമേ ഉള്ളൂ. നമുക്ക് സാമ്പാർ തളിക്കാം. അതിനൊരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. നന്നായിട്ട് വെളിച്ചെണ്ണ ചേർക്കണമാണ് നല്ലത്. അതിനുശേഷം ഇതുവ
ജോലിക്ക് പോയി രാവിലെ തന്നെ. അപ്പൊ അതുകൊണ്ട് രാവിലെ തന്നെ ഇക്കാർക്ക് ചായ കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. ഇക്കാർക്ക് സാമ്പാറിന്റെ കഷ്ണങ്ങളാണ് ഒത്തിരി വേണ്ടത്. അപ്പൊ ഇതങ്ങൾ കൊണ്ടുപോയി കൊടുക്കട്ടെ. ഇനി ചമ്മന്തിയുണ്ടേ. അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. രാവിലെ 7 മണി ആയപ്പോഴത്തേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയായി. കാരണം ബാപ്പയ്ക്ക് കാക്കൊക്കെ നേരത്തെ പോകാനുള്ളതുകൊണ്ട് രാവിലെ തന്നെ റെഡിയാവും. പിന്നെ ഉച്ചക്കത്തുള്ള കറി എൻ്റെ ഇടയിൽ റെഡി ആയിട്ടുണ്ട്. സാമ്പാറും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ട്. ഇഡ്ഡലി എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി വെക്കുന്നത് കാരണം നല്ല പൂ പോലത്തെ ഇഡ്ഡലി കിട്ടും. അതുപോലെ തന്നെ ഈ തമിഴ്നാട്ടിലൊക്കെ പോയി ഇഡ്ഡലി കഴിച്ചിട്ടുള്ളവർക്ക് അവരൊക്കെ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റിലാണ്. ആ ഒരു ടേസ്റ്റ് കിട്ടും നമ്മൾ ഇങ്ങനെ ഇഡ്ഡലി ഉണ്ടാക്കി വെക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എല്ലാവരും ഇഡ്ഡലി ഉണ്ടാക്കുന്ന നേരത്ത് പച്ചരിയും പുഴുക്കലരിയും ഉഴുന്നും കൂടി വെള്ളത്തിലിട്ട് കുതിർത്തിന്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ അടുത്ത ദിവസം വരും. ബൈ.